ിയാനെ മന്ത്രിസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരുന്ന കാര്യം സി പി എം പരിഗണിക്കുന്നുണ്ട് ഇന്ന് ചേരുന്ന സി പി എം സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യും ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചിറ്റ് നൽകിയ പശ്ചാത്തലത്തിൽ സജി ചെറിയാനെ വളരെ വേഗം മന്ത്രിസഭയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഒരു അണിയറ നീക്കം സി പി എമ്മിൽ നടക്കുന്നുണ്ടോ ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുമോ തീരുമാനമെടുക്കുമോ അഞ്ജിത ഗുഡ് മോർണിംഗ് സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന രണ്ട് പ്രധാന തടസ്സങ്ങൾ തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു എഫ് ഐ ആറും മറ്റൊന്ന് ഹൈക്കോടതിയിലുള്ള കേസുമായിരുന്നു ഈ രണ്ട് കേസുകളിൽ കാര്യത്തിലും അദ്ദേഹത്തിന് അനുകൂലമായ തീരുമാനമുണ്ടായി തിരുവല്ല കോടതിയിലുള്ള കേസിൽ രജിസ്റ്റർ ചെയ്യുന്ന എഫ് ഐ കുറ്റം തെളിയിക്കാനാകുന്ന കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് തിരുവല്ല ഡിവൈഎസ്പി റിപ്പോർട്ട് കോടതിയിൽ നൽകി ഇതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലുള്ള കേസിൽ അദ്ദേഹത്തിന് അയോഗ്യതയില്ല എന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധിയും വന്നു ഈ രണ്ട് നടപടികളും ഏതാണ്ട് ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ സജി ചെറിയാനും മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു ന് സാങ്കേതിക തടസ്സങ്ങളില്ല എന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ ഇന്ന് ചേരുന്ന സി പി എമ്മിന്റെ പതിവ് സെക്രട്ടറി യോഗത്തിൽ വെള്ളിയാഴ്ചത്തെ സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം ചർച്ചയായേക്കുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ സജി ചെറിയാൻ്റെ മന്ത്രിസഭയിലേക്കുള്ള മടങ്ങി മടങ്ങിവരവ് ഉണ്ടാകും കേന്ദ്ര നേതൃത്വത്തിന് കൂടി അനുമതി വാങ്ങിയ ശേഷമായിരിക്കും തീരുമാനം നേരത്തെ ഈ കാര്യത്തിൽ നിയമപരമായ ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്ന് സജി ചെറിയാൻ്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശം ഒരു ധാർമ്മികമായ വിഷയം ചോദ്യങ്ങൾ ഉയർത്തി വിട്ടെങ്കിലും അത് നിയമപരമായി അത്തരം ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന വിലയിരുത്തൽ സി പി എമ്മിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സജി ചെറിയാനു വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിച്ചിട്ട് മുന്നോട്ട് പോയത് മന്ത്രിസഭ വികസനം ഉണ്ടായപ്പോഴും ആ സ്ഥാനം ഒഴിച്ചിട്ടു ആലപ്പുഴയുടെ പ്രതിനിധി എന്ന നിലയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയാൻ ഒരു മുൻതൂക്കമുണ്ട് കാരണം ആലപ്പുഴയിൽ നിന്നൊരു പ്രാതിനിധ്യമില്ലാതെ എൽ ഡി എഫിൻ്റെ ഒരു മന്ത്രിസഭ ഒരിക്കലും ഉണ്ടാക ഉണ്ടായിട്ടില്ല അത്തരത്തിൽ സജി ചെറിയാൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയാന് അങ്ങനെ ഒരു പരിഗണന പാർട്ടി നൽകുന്നുണ്ട് അതുകൊണ്ടാണ് സ്ഥാനം ഒഴിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയത് ഇക്കാര്യത്തിൽ വേഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്